മന്ത്രിമാരുടെ വീടുകൾ മൂടി പിടിപ്പിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ, മന്ത്രിമാർക്ക് വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ, വിദേശ യാത്ര നടത്താൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ. ഇരട്ടത്താപ്പിന്റെ ഏറ്റവും പുതിയൊരു മുഖമാണ് ഉണ്ടായിരിക്കുന്നത്. കാര്യം നടന്നു കഴിഞ്ഞാൽ ജനങ്ങളെ കൊഞ്ഞണം കുത്തുന്ന ഇരട്ടത്താപ്പിന്റെ ഉദാഹരണങ്ങളാണ് ഇതിനകത്തൂടെ പുറത്തു വരുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ പലപ്പോഴും രൂക്ഷ വിമർശനവും ഉന്നയിച്ചുകൊണ്ട് കെ എം ഷാജഹാൻ രംഗത്തെത്താറുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കുകൾ കൃത്യമാണ്. കാരണം കിറ്റ് തന്നുകൊണ്ട് അധികാരത്തിലേറിയ സർക്കാർ കിറ്റ് എന്ന പേരിൽ തള്ളി മറിച്ചുകൊണ്ട് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വന്ന സർക്കാർ അതൊക്കെ ചെയ്തു. അതായത് ചാകാൻ കിടക്കുന്നവന്റെ കഴുത്തിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കെ എം ഷാജഹാൻ പറയുന്നത്. കെ എം ഷാജഹാൻ സർക്കാരിനെ തിരുത്തുവാനാണ് ശ്രമിക്കുന്നത്. അതായത് സർക്കാർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ സർക്കാരുകളെ തിരുത്തുക, അവർ ശരിയായ പാതയിലൂടെ സഞ്ചരിക്കുക, അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലൂടെയെങ്കിലും നന്നാവാൻ ശ്രമിക്കൂ. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ തീർച്ചയായും തിരുത്തപ്പെടുക തന്നെ വേണം. കെ എം ഷാജഹാൻ പറയുന്ന വാക്കുകൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഇരട്ടത്താപ്പിന്റെ ഏറ്റവും പുതിയൊരു മുഖമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ പാർട്ടി അവർക്ക് അധികാരം കിട്ടാൻ വേണ്ടി എന്തും പറയും. അധികാരം കിട്ടിക്കഴിയുമ്പം അവര് ഈ പറഞ്ഞതുപോലെ പിന്നെ അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മള് പിന്നെ ഒരു നാട്ടുഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അശ്ലീലമായി പോകും എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ അധികാരത്തിൽ കയറാൻ വേണ്ടി എന്തും ചെയ്യുകയും അധികാരത്തിൽ കയറി കഴിയുമ്പോൾ ജനങ്ങളെ കൊഞ്ഞനം കുത്തുകയും ചെയ്യുന്ന ഗവൺമെന്റിന്റെ ഏറ്റവും പുതിയ ഒരു കാര്യമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. ഉദാഹരണത്തിന് നമുക്കറിയാം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് പ്രധാനമായും മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ്. കിറ്റും പിന്നെ കിറ്റ് പിന്നെ പെൻഷൻ കിറ്റ് പെൻഷൻ അല്ലെങ്കിൽ കോവിഡ് കൊണ്ടുള്ള കിറ്റ് പിന്നെ പെൻഷൻ ഇതുകൊണ്ടാണ് അവർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. കോവിഡിന്റെ കാലത്ത് നമുക്കറിയാം ഈ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ദൈനംദിനം ഒരു മണിക്കൂർ പത്രസമ്മേളനം നടത്തി ജനങ്ങളെ മുഴുവൻ ഒപ്പം നിർത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഇവര് അധികാരത്തിൽ വന്നത്. അപ്പൊ അന്ന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കിറ്റായിരുന്നു. അതായത് ഒരു വീടിന് ആവശ്യമായിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾ മാസങ്ങളോളം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വീട്ടിൽ എത്തിച്ചു കൊടുത്ത ഒരു നടപടിയാണ് അന്ന് ഈ ഗവൺമെന്റിനെ അധികാരത്തിലെത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ അവർക്കത് വലിയ സഹായവുമായിരുന്നു. കാരണം നമുക്കറിയാം കോവിഡിന്റെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. ജീവൻ പോലും നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് ജനങ്ങൾ വിഹ്വലരായി ഇരുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ പിന്നെ മാസങ്ങളോളം അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു നേട്ടമായിരുന്നു. ആ നേട്ടത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. എന്നാൽ ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ കാണുന്നത് അന്ന് അത് വന്ന് അന്ന് അതിനു വേണ്ടി സഹായിച്ച അന്ന് അതിന് ഗവർണറിനോടൊപ്പം നിന്ന കേരളത്തിലെ ആയിരക്കണക്കിന് റേഷൻ പിന്നെ കച്ചവടക്കാർക്ക് അവർക്ക് കൊടുക്കേണ്ട കമ്മീഷൻ പോലും കൊടുക്കാൻ ഈ ഗവൺമെന്റ് പിന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. നമുക്കറിയാം ക്ലിഫ് ഹൗസ് നന്നാക്കാൻ, ക്ലിഫ് ഹൗസിൽ നീന്തൽ കുളം ഉണ്ടാക്കാൻ, ക്ലിഫ് ഹൗസിൽ കാലിത്തുണിത്തുണ്ടാക്കാൻ, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിന്നെ മെച്ചപ്പെടുത്താനൊക്കെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഈ സർക്കാർ, പിന്നെ മന്ത്രിമാരുടെ വീടുകൾ മൂടി പിടിപ്പിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ, മന്ത്രിമാർക്ക് വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ, വിദേശ യാത്ര നടത്താൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ഒക്കെ ചെലവഴിക്കുന്ന ഇവരെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള കിറ്റ് കൃത്യസമയത്ത് വിതരണം ചെയ്യുന്നതിൽ നിർണായകമായിട്ടുള്ള പിന്നെ ഒരു 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 കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള പിന്നെ റേഷൻ കടക്കാർക്ക് കൊടുക്കാനുള്ള നാമമാത്രമായ കമ്മീഷൻ പോലും കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ കാണിക്കുന്ന ഇരട്ടത്താപ്പിന്റെ കാര്യം നടന്നു കഴിഞ്ഞാൽ ജനങ്ങളെ കൊഞ്ഞണം കുത്തുന്ന ഒരു നിലപാടിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത് എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം നമുക്കറിയാം, ഇപ്പൊ കോവിഡിന്റെ കാലത്ത് അവര് ഈ പറഞ്ഞതുപോലെ ജനങ്ങളെ മുഴുവൻ പിന്നെ ഒരുമിച്ച് നിർത്തി ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞവര് കോവിഡിന്റെ കാലത്ത് ഏതാണ്ട് ഒരു 1000+ കോടി രൂപയുടെ അഴിമതി നടത്തിയത് സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് PPE കിറ്റിന്റെ കാര്യത്തില്
മാസ്കിന്റെ കാര്യത്തില് ഗ്ലൗസിന്റെ കാര്യത്തില് എസിയുടെ കാര്യത്തില് തെർമോമീറ്ററിന്റെ കാര്യത്തില് ഉൾപ്പെടെ അതിഭീകരമായിട്ടുള്ള അഴിമതി ഇവർ നടത്തി എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഇതിനുള്ളിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണകൂടം ഈ പിന്നെ അതായത് ഈ പിന്നെ അപകടത്തിൽപ്പെട്ട് മരിക്കാൻ കിടക്കുന്നവന്റെ കഴുത്തിൽ നിന്ന് മാല പറിച്ചു കൊണ്ടുപോകുന്ന ചില കള്ളന്മാരെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപകടത്തിൽ മരിക്കാൻ കിടക്കുന്നവരുടെ പോക്കറ്റിൽ നിന്ന് പിന്നെ അവരെ പേഴ്സടിച്ചുകൊണ്ട് പോകുന്ന ചില ആളുകളെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ അധപ്പതിച്ച ഒരു ഗവൺമെന്റാണ് ഇവിടെ അധികാരത്തിലുള്ളത്. അതിന്റെ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ ഈ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി എന്ന് പറഞ്ഞത്. അതിന്റെ വേറൊരു വശമാണ് തങ്ങളെ പിന്നെ അപകട കാലത്ത് പ്രതിസന്ധി കാലത്ത് തങ്ങളോടൊപ്പം നിന്ന് തങ്ങൾക്ക് അധികാരത്തിൽ വരാൻ ഉൾപ്പെടെ സഹായിച്ച ഈ റേഷൻ കടക്കാർക്ക് അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും മിനിമം പെൻഷൻ പിന്നെ കമ്മീഷൻ പോലും പിന്നെ കൊടുക്കാതിരുന്നു എന്നുള്ളത് ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഇത് നിങ്ങൾ ആദ്യം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ജുഡീഷ്യറിയിൽ നിന്ന് അടി ഇങ്ങനെ ഓരോ കാരണത്തിനും ഗവൺമെന്റിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറെ ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാധ്യമങ്ങൾക്കെതിരെ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ വിധി, ഷാജൻ ഖറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ കിട്ടിയ വിധി, ഇപ്പൊ അതിന്റെ ഏറ്റവും പുതിയ ഒരു ഒരു മുഖമടച്ചുള്ള അടിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ കമ്മീഷൻ ഇവർക്ക് കൊടുത്തുകൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു വിധി. ഇത് ഈ ഗവൺമെന്റിന്റെ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഈ ഗവൺമെന്റിന്റെ പ്രതിസന്ധിയുടെ പുതിയൊരു മുഖമായിട്ട് വേണം നമ്മൾ പുതിയൊരു അനുഭവമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാനായിട്ട്. ഇതിന്റെ മുന്നോട്ട് പോക്ക് തന്നെ അസാധ്യമാക്കുന്ന രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആത്യന്തികമായി ഇവരുടെ ഈ പറഞ്ഞതുപോലെ ഇവരിൽ അന്തർലീനമായിട്ടുള്ള പിന്നെ ഇരട്ടത്താപ്പിന്റെ ഉദാഹരണങ്ങളാണ് ഇതിനകത്തൂടെ പുറത്തു വരുന്നത് എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് വിലയിരുത്താൻ.